പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ലെന്ന് കായികതാരം മയൂഖ ജോണി. പോലീസിനും പീഡനക്കേസ് പ്രതിക്കുമെതിരെയാണ് താരത്തിന്റെ പ്രതികരണം. 2016ലാണ് തന്റെ സുഹൃത്തിനെ പീഡിപ്പിച്ചതെന്ന് മയൂഖ പറഞ്ഞു. പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് താരം വാർത്താസമ്മേളനം വിളിച്ചത്. ഈ കേസിലെ മുഖ്യപ്രതി ചെറിയാൻ മകൻ സി സി ജോൺസൺ എന്ന ചുങ്കത്ത് ജോൺസൺ എന്നറിയപ്പെടുന്ന ചുങ്കത്ത് ജോൺസൺ, ചുങ്കത്ത് വീട്, മുരിങ്ങൂർ ദേശം, ചാലക്കുടി താലൂക്ക്. ഈ വ്യക്തി 2016 ജൂലൈ മാസത്തിൽ ഇരയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറി ഇരയെ ബലാത്സംഗം ചെയ്യുകയും നഗ്നമായ വീഡിയോകൾ എടുക്കുകയും ചെയ്ത് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. പ്രതിയായ ചുങ്കത്ത് ജോൺസൺ, സി സി ജോൺസൺ എന്ന വ്യക്തി ഇടെ സാമ്പത്തിക പിൻബലവും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും വൻ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് വന്നെങ്കിലും നമുക്ക് അതിനൊരു നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഒരു സമയത്ത് ഈ 2016 ഇത് ഫേസ് ചെയ്തപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ മടിച്ചിരുന്നു. അറിയാലോ, പാരൻസ് പ്രായമായവരാണ്, അവളും കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്റ്റേജിൽ തീർത്തും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. യെസ്, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. നിഖിൽ ഡേവിസ് ചേരുകയാണ്. നിഖിൽ, എന്താണ് മയൂഖ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ? വീണ, മയൂഖ ജോണി സുഹൃത്തിനോടൊപ്പം തന്നെയാണ് വാർത്താ സമ്മേളനം എത്തിയത്. 2016 സുഹൃത്തിനെ മാനഭംഗപ്പെടുത്തി എന്നുള്ളതാണ്, ചുങ്കത്ത് ജോൺസൺ എന്നയാൾ മാനഭംഗപ്പെടുത്തി എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ മയൂഖ ജോണി ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഉണ്ടായ ഉടനെ പരാതി നൽകിയിരുന്നില്ല. പിന്നീട് ഇര വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ഇതിനുശേഷവും ജീവിക്കാൻ അനുവദിക്കാതെ പ്രതി പിന്തുടർന്നു എന്നുള്ളതാണ്, ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മയൂഖ ജോണി ചൂണ്ടിക്കാണിക്കുന്നത്. 2018 മയൂഖ ജോണിയെയും മയൂഖ ജോണി ഇവരും അറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാളിൽ വെച്ച്, കൊച്ചിയിലെ ഒരു മാളിൽ വെച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതും മയൂഖ പറയുന്നു. ഒപ്പം ഇവർ 2020 ഇരയുടെ വീട്ടിലെത്തി ഒരു ഗുണ്ട, മുംബൈയിൽ നിന്നുള്ള ഒരു ഗുണ്ട എത്തി ഭീഷണിപ്പെടുത്തുകയും ഈ പരാതി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നിരന്തരം ഭീഷണിയായപ്പോഴാണ് ഇര ഇപ്പൊ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും ഇങ്ങനെ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. ആദ്യം പോലീസ് ഇതിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ടു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് പല വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നതോടുകൂടി പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനമായും മയൂഖ ആരോപിക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി മാനഭംഗത്തിന് ഇരയായി, എന്നിട്ടും പോലീസിന് പരാതി നൽകിയിട്ടും അതിൽ പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുത്തു എന്നുള്ളതാണ് മയൂഖ കുറ്റപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇരയ്ക്കൊപ്പം തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മയൂഖ പറയുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഒരു പ്രതികരണം ഇതിൽ വന്നിട്ടില്ല. പക്ഷേ നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ടും പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങിയിട്ടും ഒരു നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും തെളിവുകളില്ല എന്നുള്ളതാണ് പരാതിക്കാരിയോട് പറയുന്നത്. 2016 നടന്ന ഒരു സംഭവം, അതിനാൽ തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇരയുടെ നഗ്ന വീഡിയോകൾ ചിത്രീകരിക്കുകയും ആ വീഡിയോകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായും ഇതിൽ തെളിവ് എന്ന് പറയുന്നത് ഈ വീഡിയോയാണ്. ഈ വീഡിയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പോലീസ് അടിക്കടി പറയുന്നു. പക്ഷേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ഒപ്പം ഇരയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതും അതൊന്നും കോടതി പോലീസ് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാത്തതും ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഈ കോവിഡ് ലോക്ഡൌൺ കാരണം അതിൽ ഒരു തുടർ നടപടി വേഗതയില്ലെന്നും ഇപ്പോൾ മയൂഖ പറഞ്ഞു. നിലവിൽ ഈ ഒരു സംഭവം 2016 ഉണ്ടായ ശേഷം ഇര മയൂഖ ജോണിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പെൺകുട്ടിയുടെ വിവാഹം ആയതിനാൽ അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങൾ മറച്ചു വെച്ചെന്നുള്ളതാണ്. പിന്നീട് ഈ പ്രതി വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഇരയുടെ ഭർത്താവ് കാര്യങ്ങൾ അറിയുകയും ഇരയ്ക്കൊപ്പം ഭർത്താവ് നിന്നുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. അപ്പൊ ഇരയുടെ ഭർത്താവിനും ഇപ്പോൾ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് മയൂഖ ആരോപിക്കുന്നത്. വീണ. ഓക്കെ, ശരി നിഖിൽ.